സോ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? പല മൈക്രോ ഫിനിഷിംഗ് പ്രോസസ്സുകളാണ് അല്ലേ. സോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ലാപ്പിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാപ്പിംഗ്, ഹോണിംഗ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹോണിംഗ്, സൂപ്പർ ഫിനിഷിംഗ്, ദെൻ പോളിഷിംഗ്, ബഫിംഗ് അല്ലേ, ഹോണിംഗിൻ്റെ സ്റ്റോൺസ് എന്തൊക്കെയാണ് അല്ലേ, മേജറായിട്ട് ഷാർപ്പനിങ് ആയിട്ടുള്ള സ്റ്റോൺസ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. നൗ വിൽ ഡിസ്കസ് ബ്രോച്ചിങ്. ബ്രോച്ചിങ് ഈസ് വൺ ടൈപ്പ് ഓഫ് ഫിനിഷിംഗ് ഓപ്പറേഷൻ. ഓക്കെ, ഒരു മെഷീനിങ് ഓപ്പറേഷനാണ്. സോ അത് എന്താണ് ബ്രോച്ചിങ്, ആൻഡ് വിൽ ലുക്ക് ഇൻ ടു സം അതർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ലൈക്ക് സെമി ഓട്ടോമാറ്റിക് മെഷീൻ ടൂൾസ്. ഓക്കെ, സോ ഫസ്റ്റ് ബ്രോച്ചിങ് എന്താണ് ബ്രോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രകാലം പഠിച്ചതുപോലെ തന്നെ ഒരു മെഷീനിങ് പ്രോസസ്സാണ് ബ്രോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബ്രോച്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് മെഷീനിങ് എ സർഫേസ് വിത്ത് എ സ്പെഷ്യൽ ടൂൾ കോൾഡ് ബ്രോച്ച്. ബ്രോച്ച് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ ഒരു ഫിഗർ കാണുന്നില്ലേ, താഴെ കാണുന്ന ഒരു ടൂളാണ് ബ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒരു ബ്രോച്ച് ടൂൾ ഉണ്ടാവുക? ഓക്കെ, പോളിക്കാർ ബ്രോച്ചിങ് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടില്ല, പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്, ബ്രോച്ചിങ് ടൂൾ കണ്ടിട്ടില്ല? ചെയ്തിട്ടില്ലേ? ആ റൈറ്റ്. ഓക്കെ, ആരെങ്കിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് ബ്രോച്ചിങ്, ബ്രോച്ചിങ്ങിന്റെ ടൂൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, സോ ബ്രോച്ചിങ്ങിന്റെ ടൂള് നോർമലി ഇപ്പൊ ഇത് പല ടൈ പല ഡിഫറെന്റ് ലെങ്ത്ത് അല്ലെ, അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ഉള്ള ടൂൾസ് പലതുണ്ടാവും. ലൈക്ക് ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ യു ക്യാൻ ഹാവ് എ ടോട്ടൽ ബ്രോച്ച് ലെങ്ത് എന്നല്ല, നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ഷാങ്ക് ലെങ്ത്, ഒന്ന് ബാക്കിയുള്ള ലെങ്ത്തിനെ നമ്മൾ വീണ്ടും റഫിംഗ് ടീത്ത്, സെമി ഫിനിഷിംഗ് ടീത്ത്, ഫിനിഷിംഗ് ടീത്ത് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കാര്യമായിട്ട് നമ്മൾ തരംതിരിക്കുകയാണ് ചെയ്യുക. സോ വി ഹാവ് എ ടീത്ത്, അതായത് ടീത്തിൻ്റെ സെക്ഷൻസ് നമുക്ക് വേറെ തന്നെ വരിക ചെയ്യാം. സോ ഈ ടീത്ത് എന്താണ് ഒരു ബ്രോച്ച് എന്ന് പറയുന്നത്? ബ്രോച്ച് ഇസ് ഒരു പർട്ടിക്കുലർ സ്പെഷ്യൽ ആയിട്ടുള്ള ഓപ്പറേഷൻ, അതായത് ബ്രോച്ചിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബ്രോച്ചിങ്. അപ്പം ബ്രോച്ചിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടൂള് ബ്രോച്ച് എന്ന് പറയുന്ന ടൂള് പുഷ് ചെയ്യുകയും പുള് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, പുഷ് ഇറ്റ് ആൻഡ് അത് ഇതർ വിൽ പുഷ് ഇറ്റ് ഓർ പുള്ളിട്ട്. ഓക്കെ, പുഷ് ഡോർ പുള്ളിട്ട്. അപ്പം ആ ഒരു സർഫേസിൽ ഫുള്ളായിട്ട്, അതായത് ഏത് സർഫേസ് ആണോ ഫിനിഷ് ചെയ്യേണ്ടത്, ആ ഫിനിഷ് സർഫേസിന് നമ്മൾ അതിൻ്റെ മേലെ സർഫേസിൽ ത്രൂ സർഫേസിൽ ഫുള്ളായിട്ട് പുഷ് ചെയ്യുകയോ പുള്ള് ചെയ്യുകയോ ചെയ്യാൻ ചെയ്യാം. സോ ദിസ് ബ്രോച്ച് ഹാവ് ത്രീ ടൈപ്സ് ഓഫ് ടീത്ത്, നെയ്ംലി ഒന്ന് റഫിംഗ് ടീത്ത്, ഒന്ന് സെമി ഫിനിഷിംഗ് ടീത്ത്, ആൻഡ് ഫിനിഷിംഗ് ടീത്ത്. നമ്മൾ കാണുന്ന പോലെ റഫിംഗ് ടീത്ത് ഉണ്ട്, സെമി ഫിനിഷിംഗ് ടീത്ത് ഉണ്ട്, ഫിനിഷിംഗ് ടീത്ത് ഉണ്ട്. ഓക്കെ, ഒരൊറ്റ ഒരു പ്രോസസ്സിൽ തന്നെ. ഓക്കെ, അപ്പം ഒരൊറ്റ പാസിൽ തന്നെ നമ്മൾ ഒരു സർഫേസിൻ്റെ ഒരൊറ്റ പാസിൽ തന്നെ നമുക്ക് ബൈ ഡിഫറെൻ്റ് രീതിയിലുള്ള ഒരു ഫിനിഷിങ് കിട്ടും, അതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു റഫായിട്ടുള്ള ഒരു റഫ് ടീത്ത് കൊണ്ട് സംഭവിക്കുന്ന, നമ്മളിത് പുഷ് ചെയ്യുന്ന സമയത്ത് റഫ് ടീത്ത് കൊണ്ട് നമ്മൾ ഒരു പോർഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് സെമി ഫിനിഷിംഗ് ടീത്തും ഫിനിഷിംഗ് ടീത്തും അത് ഫിനിഷ് ചെയ്ത് വയ്ക്കും. സോ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ലെങ്ത്തിൽ, അതായത് അതിൻ്റെ ഒരു സെക്ഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും, അതായത് ഒരേ ലെങ്ത് ആയിരിക്കില്ല, രണ്ട് സൈഡിൽ ടാപ്പേഡ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഒരു സ്ലോട്ട് ഉണ്ട്, ദി സ്ലോട്ട് അല്ലെ ഹോൾഡ് ചെയ്യുന്ന ഷാങ്കിൻ്റെ സൈഡിൽ ഒരു സ്ലോട്ട് ഉണ്ട്, അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യു ഹാവ് എ റൂട്ട് ഡയമീറ്റർ. ഓക്കെ, ഈ റൂട്ട് ഡയമീറ്ററിനെക്കാളും വലുതായി 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 വരികയാണ് ചെയ്യുക ശരിക്കും. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ് അല്ലേ, ഫീൽ ചെയ്യുന്നില്ലേ ഈ ഫിഗറിൽ? റഫിംഗ് ടീത്ത്, ദെൻ യു ക്യാൻ സീ സെമി ഫിനിഷിംഗ് ടീത്ത് ആൻഡ് ഫിനിഷിംഗ് ടീത്ത്സ്. ഓക്കെ, അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ടൂള് വെച്ചിട്ട് നമ്മൾ, അതായത് ബ്രോച്ച് എന്ന് പറയുന്ന ഈ ഒരു ടൂള് വെച്ചിട്ട് നമ്മൾ ഫിനിഷിങ് ചെയ്യുന്നതിനാണ്, അതായത് മെഷീനിങ് ചെയ്യുന്നതിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോച്ചിങ് എന്ന് പറയുന്നത്. സോ ബ്രോച്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് മെഷീനിങ് എ സർഫേസ് വിത്ത് എ സ്പെഷ്യൽ ടൂൾ കോൾഡ് ബ്രോച്ച്. സോ ടൂൾ മേ ബി പുൾഡ് ഓർ പുഷ്ഡ് ത്രൂ ദ സർഫേസ് ടു ബി ഫിനിഷ്ഡ്. സോ ദ ബ്രോച്ച് ഹാസ് ത്രീ ടീത്ത്, നെയ്മലി റഫിംഗ് ടീത്ത്, സെമി ഫിനിഷിംഗ് ടീത്ത് ആൻഡ് ഫിനിഷിംഗ് ടീത്ത്, വിച്ച് ഇസ് യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ സർഫേസ് ഫിനിഷ്. ഓക്കെ, സോ ബ്രോച്ച് ഇസ് മേ ബി യൂസ്ഡ് ഓൺ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ.
സോ എങ്ങനെ ബ്രോച്ചിങ്ങിന്റെ ബ്രോച്ചിങ് രണ്ട് തരത്തിൽ ബ്രോച്ചിങ് സ്പ്ലൈൻസ് സ്പ്ലൈൻസ് ബ്രോച്ച് ചെയ്യാം ബ്രോച്ചിങ് സ്പ്ലൈൻസ് ആൻഡ് ബ്രോച്ചിങ് കീവേ സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രോച്ചിങ് ഓപ്പറേഷൻ ബ്രോച്ചിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രോച്ചിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇഫ് ഹോൾ ഹാസ് നമ്പർ ഓഫ് സ്ലോട്ട് ഇറ്റ്സ് കോൾഡ് സ്പ്ലൈൻസ് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്താണ് സ്പ്ലൈൻ ഉള്ളത് ഓക്കെ ഇഫ് ഹോൾ ഹാസ് എ നമ്പർ ഓഫ് സ്ലോട്ട് ഇറ്റ്സ് കോൾഡ് സ്പ്ലൈൻ സോ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വർക്ക് പീസ് ഇസ് ക്ലാംപ്ഡ് ഓൺ ദ സർഫ് ഫിക്സ്ചർ അല്ലേ നമ്മൾ സാധാരണ നമുക്കൊരു വർക്ക് പീസ് ഫിക്സ്ചറിൽ ക്ലാമ്പ് ചെയ്യുന്നു ദെൻ ദ ബ്രോച്ച് ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ ഹോൾ ഓഫ് ദ വർക്ക് ആൻഡ് ഇസ് പുൾഡ് ത്രൂ ദ വർക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സർഫേസിൽ ഇന്റേണൽ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഹോളുണ്ട് ആ ഹോളിൽ ബ്രോച്ച് പുള്ള് ചെയ്യും ഓക്കെ ബ്രോച്ച് ഇസ് പുൾഡ് ത്രൂ ദ വർക്ക് ഓക്കെ ദ സ്ട്രെയിറ്റ് സൈഡഡ് സ്പ്ലൈൻസ് ക്യാൻ ബി ബ്രോച്ച്ഡ് ബൈ നോർമൽ കീവേ ബ്രോച്ചിങ് മെത്തേഡ് ഇന്റേണൽ ബ്രോച്ചിങ് മെത്തേഡ് ഓക്കെ റൈറ്റ് അത് ഒരു സാധാരണ ബ്രോച്ചിങ് ബ്രോച്ചിങ് കീവേസ് ഓക്കെ ഇനി രണ്ടാമത്തെ ബ്രോച്ചിങ് കീവേസ് ആണ് റൈറ്റ് ബ്രോച്ചിങ് കീവേസ് കാരിഡ് ഔട്ട് ബൈ ഇന്റേണൽ ബ്രോച്ചിങ് മെഷീൻ ഒരു ബ്രോച്ചിങ് മെഷീൻ എന്ന് പറഞ്ഞ മെഷീൻസ് ഉണ്ട് സോ ബ്രോച്ചിങ് മെഷീൻ വെച്ചാണ് നമ്മൾ അതായത് നമ്മളിപ്പോ മില്ലിങ് ഡ്രില്ലിങ് ഡ്രില്ലിങ് എല്ലാം നമ്മൾ വേറെ സ്ഥലത്തൊന്നും ചെയ്യുന്നുണ്ട് അല്ലേ ബട്ട് ഇറ്റ് ഹാവ് സെപ്പറേറ്റ് മെഷീൻ അപ്പം അതുപോലെ തന്നെ ആയിരിക്കാം അല്ലേ നമുക്ക് മെഷീൻസുകൾ ഉണ്ടാവാം അപ്പം ഒരു ബ്രോച്ചിങ്ങിന്റെ ബ്രോച്ചിങ്ങിന്റെ ടൂള് വെച്ചിട്ട് നമുക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സർഫേസസ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നു അതിനാണ് അപ്പം ഈ ബ്രോച്ച് എന്ന് പറയുന്നതിലാണ് നമുക്ക് ഡിഫറെൻ്റ് ബാക്കിയുള്ള ഏതൊരു ടൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഒന്നിൽ തന്നെ ഇല്ല അല്ലേ നമുക്കിപ്പം മൾട്ടി ടീത്ത് ഉണ്ട് മൾട്ടി ടൂത്ത്സ് ഉണ്ട് പക്ഷേ അത് റഫിങ് ടീത്ത് ഫിനിഷിംഗ് ടീത്ത് സെമി ഫിനിഷിംഗ് ടീത്ത് എന്ന് പറഞ്ഞിട്ട് വരുന്നില്ല അല്ലേ റൈറ്റ് ശരിയല്ലേ അങ്ങനെ വരുന്ന ഒരു പ്രോസസ്സിനെയാണ് അങ്ങനെ വരുന്ന ഒരു ടൂളാണ് പർട്ടിക്കുലർ ടൂളാണ് നമ്മൾ എന്താ പറയുന്നത് ബ്രോച്ച് എന്ന് പറയുന്നത് സോ വിൽ യൂസ് ഇറ്റ് ബ്രോച്ചിങ് ഓക്കെ മോസ്റ്റ്ലി ഹോൾസ് ഹോൾസ് ഇന്റേണൽ ഹോൾസ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോറിങ് ഒക്കെ ചെയ്ത് ഓക്കെ ബോറിങ് ചെയ്തു ഒരു ഒരു ലാർജ് ഹോളാന്ന് വിചാരിച്ചു ലാർജ് ഹോൾ നമ്മൾ ബോർ ചെയ്തു ദെൻ നമുക്ക് അത് ഫിനിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ലാപ്പിംഗ് ഒക്കെ വെച്ച് ഫിനിഷ് ചെയ്യാം അല്ലേ സോ ഇൻ കേസ് അല്ലേ ബ്രോച്ചിങ് ബ്രോച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രോച്ചിങ് വെച്ച് ചെയ്യാം ഓക്കെ ഇന്റേണൽ ത്രെഡ്സ് ഒക്കെ നമുക്ക് അല്ല ഇന്റേണൽ ത്രെഡ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ സർഫേസസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ബ്രോച്ചിങ് വെച്ച് ചെയ്യാൻ പറ്റും ഓക്കെ സോ ബ്രോച്ചിങ് കീവേസ് കീവേസ് അല്ലെ കീവേസ് അറിയാലോ കീ ഒരു കീക്ക് കീവേ എന്ന് പറയുന്നത് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല എന്താണ് കീവേ അല്ലെ കീവേസ് അപ്പം കീവേസ് ബ്രോച്ചിങ് കീവേസ് ആണ് അപ്പം നമ്മളത് ഇന്റേണൽ ബ്രോച്ചിങ് മെഷീൻ ആണ് ചെയ്യുക ഒരു സ്റ്റാൻഡേർഡ് ബ്രോച്ചിങ് അല്ലെ വിത്ത് റെക്ടാംഗുലർ സ്ലോട്ട് ഈസ് യൂസ് ടു സപ്പോർട്ട് ആൻഡ് ഗൈഡ് ദ ബ്രോച്ച് കറക്റ്റായിട്ട് ഒരു റെക്ടാംഗുലർ സ്ലോട്ട് അല്ലെ വിത്ത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുഷ് വിത്ത് റെക്ടാംഗുലർ സ്ലോട്ട് ആണ് അതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു ത്രൂ ഔട്ട് ബ്രോച്ച് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നത് സോ ഡിസൈഡ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു ദ പുഷ് ദ ബ്രോച്ച് ത്രൂ ഓക്കെ നമ്മൾ കൊടുക്കുന്ന പുഷിലാണ് നമ്മൾ അത് ചെയ്ത് വരുന്നത് ഓക്കെ ബ്രോച്ചിങ്ങിന്റെ ടൂൾ ഇത്ര നിങ്ങൾ കാണുന്ന പോലെ അത്ര വലുത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കില്ല ഓക്കെ ഷോ യു വൺ ബ്രോച്ചിങ് ടൂൾ ബ്രോച്ചിങ് ടൂൾ വേണ്ട ആ ഫിഗർ അത്രയൊക്കെ കാണാൻ വലിയ വലിപ്പുണ്ടെങ്കിലും സാധനം ഇത്രേ ഉണ്ടാവുള്ളൂ ഓക്കെ ബ്രോച്ചിങ് ടൂൾ കാണുന്നില്ലേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രോച്ചിങ് ടൂൾസ് ഓക്കെ അപ്പം അതിനെ ഒന്ന് എൻലാർജ് ചെയ്ത് വരച്ചാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന സാധനം ഓക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ടൂത്തും ടീത്തും കാര്യങ്ങൾ ഇതാണ് ഫിഗർ ഓക്കെ റൈറ്റ് സോ ദാറ്റ് ഈസ് ബ്രോച്ചിങ് സോ ഇത്രയുമാണ് നമുക്ക് ശരിക്കും ഓപ്പറേഷൻസിൽ പഠിക്കാൻ വരുന്നത് സോ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ഇൻ ഫിഫ്ത്ത് മോഡ്യൂളിൽ നമ്മൾ എന്താ പഠിച്ചത് സ്റ്റഡീഡ് അബൌട്ട് ഗ്രൈൻഡിങ് അല്ലെ ഗ്രൈൻഡിങ് മെക്കാനിസം ഓഫ് ഗ്രൈൻഡിങ് എങ്ങനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നു ഗ്രൈൻഡിങ്ങിൽ ഉൾപ്പെടുന്ന ഫോഴ്സസ് എങ്ങനെ വരുന്നു ആൻഡ് ദെൻ ഗ്രൈൻഡിങ് മെഷീൻസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് അല്ലേ അതിൽ
ഒരു ഗ്രൈൻഡിങ് വീൽ എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നു, ഗ്രൈൻഡിങ് വീലിൽ സംഭവിക്കാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അല്ലെ ഐ മീൻസ് ഗ്രൈൻഡിങ് വീലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിൽ സംഭവിക്കുന്ന ഫോൾട്ട് എന്തൊക്കെയാണ്, അത് നമ്മൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യും, ദെൻ ഒരു പർട്ടിക്കുലർ ഗ്രൈൻഡിങ് വീൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെങ്ങനെ സ്പെസിഫൈ ചെയ്യും, അല്ലെ, ദെൻ വി കമ്മൻ ടു ദിസ് സൂപ്പർ ഫിനിഷിങ് പ്രോസസ്, അല്ലെ, സൂപ്പർ ഫിനിഷിങ് അല്ലെ മൈക്രോ ഫിനിഷിങ് പ്രോസസ്. മൈക്രോ ഫിനിഷിങ് പ്രോസസ്സിൽ ലാപ്പിംഗ്, ഹോണിങ്, പോളിഷിങ്, ബഫിങ് ആൻഡ് സൂപ്പർ ഫിനിഷിങ്, അല്ലെ, ഇത്രയും പ്രോസസ്സുകളാണ് പഠിച്ചത്. ദെൻ വളരെ മാറി നിന്നിട്ട് ഒരു ബ്രോച്ചിങ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു 10 മാർക്കിനൊന്നും ചോദിക്കില്ല. മേ ബി ഒരു തവണ നിങ്ങളുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ലാപ്പിംഗ് ആൻഡ് ഹോണിങ് രണ്ടും കൂടി 5 മാർക്കിന് ചോദിച്ച ചരിത്രമുണ്ട്, രണ്ടും കൂടി 10 മാർക്കിന് ചോദിച്ച ചരിത്രമുണ്ട്. യു ഹാവ് ടു നോ ഹൗ ടു റൈറ്റ് ഇറ്റ് ആക്ച്വലി. ഓക്കെ, മാർക്കിനനുസരിച്ച് എഴുതാൻ പറ്റും. ബ്രോച്ചിങ് ഒക്കെ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബ്രോച്ചിങ് എന്താണ്, എന്താണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബ്രോച്ചിങ്സ്, സോ എങ്ങനെയാണ് ഒരു ബ്രോച്ചിങ്. അപ്പോൾ ബ്രോച്ചിങ് ഇഫ് സംവൺ ആസ്ക് ഹൗ വാട്ട് ഈസ് ബ്രോച്ചിങ്, നിങ്ങൾ ബ്രോച്ചിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബ്രോച്ചിങ്, ബ്രോച്ച് വെച്ചിട്ടാണ് ചെയ്യുക, ബ്രോച്ച് എന്ന് പറഞ്ഞ ടൂളാണ്, ബ്രോച്ചിൻ്റെ ടൂളിൻ്റെ പ്രത്യേകത പറയുക, ദെൻ ഹൗ ബ്രോച്ചിങ് ഈസ് ഡൺ. ഇത് ജസ്റ്റ് എഴുതാൻ പറ്റണം. ഓക്കെ, ഇത്രയാണ് ഈ പർട്ടിക്കുലർ പോർഷൻ വരെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, Is that fine? Sir. Okay. Okay, sir. Appo namakku oru oru rendu karyangalottana ini ee oru particular module il parayanallathu, that is semi automatic machine tools and automatic machine tools. Okay, semi automatic machine tools and automatic machine tools. Idu ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാസ്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് എത്ര വേണേലും പോവാം, കുറേ പറഞ്ഞു 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 പോവാം. പക്ഷേ നിങ്ങൾക്ക് അത്ര ഡീപ്പായിട്ട് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, പക്ഷേ എവിടെ നിന്ന് വേണേലും ചോദിക്കാം. ബട്ട് ഇത്ര കാലവും ഇപ്പം 4 പ്രാവശ്യം എക്സാം കഴിഞ്ഞു വിത്ത് സപ്ലിമെൻ്ററി, അതിൻ്റെ എല്ലാ പോർഷൻസും എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ സ്ഥിരമായിട്ട് ഒരു ലെവലിൽ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ലെവലിൽ വെച്ചിട്ടാണ് ഞാൻ എല്ലാ കൊല്ലവും പഠിപ്പിക്കാറുള്ളൂ, അതിൽ കൂടുതൽ പോകാറില്ല. കാരണം ഓട്ടോമാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്താണ് ഓട്ടോമാറ്റ്സ്, അതിലൊരു പർട്ടിക്കുലർ ഓട്ടോമാറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ദാറ്റ്സ് ഇറ്റ്. അതുപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഓവറോൾ വ്യൂ, അതിൽ ഒരു പർട്ടിക്കുലർ ലേത്ത് മാത്രം എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്താണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിലാണ്. ദെൻ വാട്ട് ഈസ് ദാറ്റ് കമ്പാരിസൺ, എന്താണ് ടറട്ട്, എന്താണ് ക്യാപ്സ്റ്റൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, എൻജിൻ ലേത്ത്, അല്ലെ, ആ ഒരു ഡിഫറൻസാണ് ഞാൻ ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, സോ യു ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് ഓക്കെ ക്യാപ്സ്റ്റൺ ലേത്ത് ആൻഡ് ടറട്ട് ലേത്ത്, ആസ് വെൽ ആസ് എൻജിൻ ലേത്തും ക്യാപ്സ്റ്റണും ടറട്ട് ലേത്തും തമ്മിലുള്ള വ്യത്യാസം. സോ ഇത് രണ്ടുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ജസ്റ്റ് നമ്മൾ എന്താണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതിൽ എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ദെൻ വിൽ കം ടു ഓട്ടോമാറ്റിക് ലേത്ത്. ഓക്കെ, ഓട്ടോമാറ്റിക് ലേത്ത്, ഓട്ടോമാറ്റിക് ലേത്ത്സ് എന്ന് പറയുന്നത് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അതിലെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. സോ ലെറ്റ് മീ ടെൽ യു സംതിങ് ലൈക്ക് സെമി ഓട്ടോമാറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആ പേരിലുള്ളത് പോലെ തന്നെ, അല്ലേ, കുറച്ച് ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക്. ഓക്കെ, സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ലേത്ത്, ഓട്ടോമാറ്റിക് ആൻഡ് സെമി ഓട്ടോമാറ്റിക് ലേത്ത് എന്നാണ് പറയുക. ഓക്കെ, സോ നമ്മൾ സെൻട്രൽ ലേത്ത് നിങ്ങൾക്കറിയാലോ ഓൾറെഡി, അല്ലെ, സെൻട്രൽ ലേത്ത്, യു ഓൾറെഡി നോ ദാറ്റ് സെൻട്രൽ ലേത്ത്, അല്ലെ. അപ്പം സെൻട്രൽ ലേത്ത് എന്താണ്, സെമി ഓട്ടോമാറ്റിക് ലേത്തിൻ്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്, ക്ലിയർ അല്ലേ. സെമി ഓട്ടോമാറ്റിക് ലേത്തും, അതായത് സെമി ഓട്ടോമാറ്റിക് മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സംഭവം, ഒരു എൻജിൻ, സാധാരണ എൻജിൻ ലേത്ത്, എൻജിൻ ലേത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ,
ഹലോ. ഓക്കെ സർ. ഓക്കെ റൈറ്റ്. അപ്പം നമുക്ക് ഒരു ലെയ്ത്ത്, ലെയ്ത്തിൽ നമുക്ക് കുറേ ഓപ്പറേഷൻസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലേ. ദർ ആർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലെയ്ത്ത്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലെയ്ത്തിൽ തന്നെ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ലെയ്ത്ത് ആണ് സെമി ഓട്ടോമാറ്റിക് ആൻഡ് ഓട്ടോമാറ്റിക് ലെയ്ത്ത് അല്ലേ. ഹോപ്പ് യു ഓൾ റിമെമ്പർ ദാറ്റ് അല്ലേ. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലെയ്ത്തിൽ വൺ ഓഫ് ദ ലെയ്ത്ത് ഈസ് സെമി ഓട്ടോമാറ്റിക് ആൻഡ് ഓട്ടോമാറ്റിക് ലെയ്ത്ത് റൈറ്റ്. അപ്പം ഇതിൽ എന്തുകൊണ്ട് ഈ സെൻറ്റർ ലെയ്ത്ത് എന്ന് പറയുന്ന ലെയ്ത്തിൽ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന സെൻറ്റർ ലെയ്ത്ത്, സെൻറ്റർ ലെയ്ത്തിൻ്റെ പാർട്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ. ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, കാരേജ്, സാഡിൽ, ആപ്രോൺ അല്ലേ, കാര്യങ്ങൾ ഫുൾ കംപ്ലീറ്റ് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു സെൻറ്റർ ലെയ്ത്ത് എന്ന് പറയുന്നത് ഞാൻ പർട്ടിക്കുലർലി നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ വളരെ ഡീപ്പായിട്ട് സെൻറ്റർ ലെയ്ത്ത് പഠിച്ചതാണ് ഇസന്റ് ഇറ്റ്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് കമ്പാരിസണിലോട്ട് മാത്രം കടന്നാൽ മതിയല്ലോ റൈറ്റ് അല്ലേ. സെൻറ്റർ ലെയ്ത്ത് എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ പാർട്സ് എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഹൗ, അതായത് ലെയ്ത്തിനെ പറ്റി നമ്മൾ മൊത്തം പഠിച്ചാണ്. അപ്പം അവിടെ നിന്ന് നമ്മൾ എങ്ങനെ സെമി ഓട്ടോമാറ്റിക്കിലോട്ട് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പം സാധാരണ സെൻറ്റർ ലെയ്ത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു മാസ് പ്രൊഡക്ഷന് സ്യൂട്ടബിൾ ആണോ ഒരു എഞ്ചിൻ ലെയ്ത്ത്. അപ്പം അങ്ങനെയാണ് ഡെവലപ്പിംഗ് തുടങ്ങുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ സെൻറ്റർ ലെയ്ത്ത് സെമി ഓട്ടോമാറ്റിക്കായി ഓട്ടോമാറ്റിക്കായി. നൗ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ബുക്കിൽ അല്ലെ സിലബസിൽ പഠിക്കുന്നതല്ല പലതും ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ പ്രാക്ടിക്കലി നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഓരോ വീഡിയോസ് കാണിച്ചിട്ട് അല്ലെ പ്രാക്ടിക്കലി എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കാണിക്കുന്നത്. പിന്നെ ആനിമേഷൻസ് കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ടല്ലേ ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത്, ഒരു ടൂൾ ചേഞ്ചിങ് മെക്കാനിസവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലേ, ഓർമ്മയില്ലേ. ഒരു ലെയ്ത്ത്, പക്ക ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് പറയുന്ന രീതിയിൽ ഞാനൊരു സംഭവം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇസ്ന്റ് ഇറ്റ്. എപ്പോഴാണെന്നും എനിക്ക് ഓർമ്മയില്ല, റെക്കോർഡ് വേർഷൻ ആണോ അല്ലെങ്കിൽ അല്ലേ റൈറ്റ്, ഒരു ഓർമ്മയില്ലേ. ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, റിമെമ്പർ ദാറ്റ്. ആ ഈ ഒരു ലെയ്ത്ത്, അതായത് നമുക്ക് ഡെയിലി മാനുഫാക്ചറിങ്ങിൻ്റെ രീതിയിലായാലും പ്രൊഡക്ഷൻ്റെ രീതിയിലായി കഴിഞ്ഞാലും ഇറ്റ് ഇൻക്രീസസ് ഡെയിലി റിസർച്ചുകൾ. എന്തൊക്കെ നമുക്കിനി ഇപ്പോൾ ഉള്ള കറണ്ട് പ്രൊഡക്ഷനിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് സെൻറ്റർ ലെയ്ത്ത്. സെൻറ്റർ ലെയ്ത്തിൽ നിന്ന് സെമി ഓട്ടോമാറ്റിക് ദെൻ ഓട്ടോമാറ്റിക് ദെൻ ഐ വിൽ ഷോ യു സം ഇൻട്രസ്റ്റിംഗ് തിങ്സ് അബൌട്ട് ദീസ് ലെയ്ത്ത്സ്. ഓക്കെ, ഹൗ ഇറ്റ് വർക്ക്സ്, നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നതും നിങ്ങൾ കാണുന്നതും തമ്മിൽ, അതായത് പ്രാക്ടിക്കലി നമുക്ക് കാണുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഹൗ ഫാസ്റ്റ് ഇറ്റ് ഈസ് എല്ലാം കാണിച്ചു തരാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് സെൻറ്റർ ലെയ്ത്ത്. സെൻറ്റർ ലെയ്ത്ത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമുക്ക് സെൻറ്റർ ലെയ്ത്ത് മാത്രം പറയാം. ഞാൻ കുറച്ച് പോയിൻറ്സ് ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റ് സി, ഇറ്റ്സ് എ മാനുവലി ഓപ്പറേറ്റഡ് ലെയ്ത്ത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ. ഇറ്റ്സ് മാനുവലി ഓപ്പറേറ്റഡ് ലെയ്ത്ത്. ഇറ്റ് ഹാസ് ഓൺലി വൺ ടൂൾ പോസ്റ്റ് അല്ലേ, ടൂൾ ചേഞ്ചിങ് ടൈം ഈസ് മോർ അല്ലേ. അത് നിങ്ങൾക്ക് സെൻറ്റർ ലെയ്ത്ത്, അത് സാധാരണ ഒരു ലെയ്ത്തിൽ നിന്നും നമ്മൾ സെമി ഓട്ടോമാറ്റിക്സ് അല്ലെ ഓട്ടോമാറ്റിക്കിലോട്ട് മാറേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അല്ലേ. ടൈം റിക്വയർഡ് ഫോർ ചേഞ്ചിങ് ആൻഡ് സെറ്റിംഗ് ടൂൾ എന്നാണ് പറയുക. ഓക്കെ, നമുക്ക് ഒരു ടൂളിനെ സെറ്റ് ചെയ്യാനും, അതിപ്പം ഫോർ എക്സാമ്പിൾ ഫോർ വേ ചെക്ക് അല്ലേ, ഫോർ ജോ ഇൻഡിപെൻഡൻസ് ചെക്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഹോൾഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനെ സെറ്റ് ചെയ്യാൻ കുറേ സമയമെടുക്കും ഇസ്ന്റ് ഇറ്റ്, കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ചെക്ക്സ് അപേക്ഷിച്ചിട്ട്. അപ്പം ഏതൊക്കെ അങ്ങനെ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ടൈം എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അപ്പം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഓവർകം ചെയ്യേണ്ടതും ഈ ഐഡിയൽ ടൈമിനാണ്. ഓക്കെ, സോ വൺ ഓഫ് ദ ഫാക്ടർ എഞ്ചിൻ ലെയ്ത്ത് ടു സെമി ഓട്ടോമാറ്റിക് ആൻഡ് ഓട്ടോമാറ്റിക് ലെയ്ത്തിലോട്ട് മാറുന്ന അല്ലെങ്കിൽ മാക്സിമം ഈ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം റിക്വയർമെൻ്റാണ്. ഓക്കെ, സോ ടൈം റിക്വയർഡ് ഫോർ ചേഞ്ചിങ് ആൻഡ് സെറ്റിംഗ് ടൂൾ ഈസ് വൺ ഓഫ് ദ മെയിൻ കോസ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഓൺലി ഒരു ഇപ്പോൾ ഒരൊറ്റ ടൂൾ മാത്രമേ ഒറ്റ ടൈം ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലേ.
സ്ക്വയർ പോസ്റ്റ്, അതിപ്പോൾ നമുക്കൊരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ് ഉണ്ട്. ടൂൾ പോസ്റ്റ് ആണെങ്കിലും നമ്മൾ ഡിഫറെൻ്റ് ടൂൾ പോസ്റ്റിൽ മാക്സിമം ഒരു സ്ക്വയർ ടൂൾ പോസ്റ്റിലാണെങ്കിൽ നമുക്ക് ഒരു നാല് അല്ലേ, അത് നമുക്ക് ഓപ്പറേഷൻ ഓഫ് ചെയ്തു നമ്മൾ അല്ലേ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണം. റൈറ്റ്, വി ഹാവ് ടു ഡു ഇറ്റ് ഇൻ എ പർട്ടിക്കുലർ മാനർ. സോ ഐഡിയൽ ടൈം, മൂവ്മെൻ്റ്, ടൂളിൻ്റെ മൂവ്മെൻ്റ്, അത് ചെയ്യേണ്ടിക്കുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുകൾ, അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ലേത്തിന്. അത് സെൻട്രൽ ലേത്തിൻ്റെ പോയിന്റ്സ് നോക്കാം. ഇറ്റ് ഈസ് മാനുവലി ഓപ്പറേറ്റഡ് ലേത്ത്, ഇറ്റ് ഹാസ് ഓൺലി വൺ ടൂൾ പോസ്റ്റ്, ലൈക്ക് ടൂൾ ചേഞ്ചിങ് ടൈം ഇസ് മോർ. ഇനി സെൻട്രൽ ലേത്ത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ഫിഗർ വേണ്ടല്ലോ, ഇപ്പം പറയുന്ന സമയത്ത് ഫിഗർ വേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി. ഇറ്റ് ഹാസ് എ ടെയിൽ സ്റ്റോക്ക് അല്ലേ, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്. അത് കമ്പാരിസൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ടെയിൽ സ്റ്റോക്കും ഹെഡ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഒരു സെമി ഓട്ടോമാറ്റിക് ലേത്തിലോട്ട് പോകുന്നതാണെങ്കിൽ ഹൗ ഇറ്റ് ഈസ് എന്നുള്ളതാണ് നമ്മൾ ഡിഫറൻസ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് മനസ്സിലാക്കുക, നമ്മൾ സെമി ഓട്ടോമാറ്റിക് ലേത്തിലോട്ടാണ് കടക്കുന്നത്. ദർ ആർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഓട്ടോമാറ്റിക് ആൻഡ് സെമി ഓട്ടോമാറ്റിക് ലേത്ത്. ഓക്കെ, സോ ക്യാപ്സ്റ്റൺ ആൻഡ് ടറട്ട് ലേത്ത്, ക്യാപ്സ്റ്റൺ ആൻഡ് ടറട്ട് ലേത്ത്, അത് ഒരു സെക്ഷനാണ്. ഓക്കെ, ക്യാപ്സ്റ്റൺ ആൻഡ് ടറട്ട് ലേത്ത്. ഓക്കെ, അതായത് എൻജിൻ ലേത്തിൻ്റെയും ഓട്ടോമാറ്റിക് ലേത്തിൻ്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലേത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ ക്യാപ്സ്റ്റൺ ലേത്തും ടറട്ട് ലേത്ത്. ഓക്കെ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, അതും ഇറ്റ് ഇസ് എ സെമി ഓട്ടോമാറ്റിക് ലേത്ത്. ഓക്കെ, ഫ്രണ്ട് ആൻഡ് റിയർ ടൂൾ പോസ്റ്റ് ആർ അവൈലബിൾ, ടൂൾ ചേഞ്ചിങ് ടൈം ഈസ് ലെസ്. അതായത് ഫ്രണ്ട് റിയർ ടൂൾ പോസ്റ്റുകൾ അവൈലബിൾ ആണ്, അത് ടൂൾ ചേഞ്ചിങ് ടൈം കുറവാണ് കമ്പാരിറ്റീവ്ലി സെൻട്രലിൽ. ഓക്കെ, സെൻട്രൽ ലേത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടറട്ട് ലേത്തിൽ ടൂൾ ചേഞ്ചിങ് ടൈം കുറവാണ്. സോ ഇനി നമ്മൾ ടെയിൽ സ്റ്റോക്കിൻ്റെ രീതിയിലാണെങ്കിൽ, ടെയിൽ സ്റ്റോക്കിന് പകരം ഇറ്റ് ഹാസ് എ ടറട്ട് ഹെഡ് ഇൻസ്റ്റെഡ് ഓഫ് ടെയിൽ സ്റ്റോക്ക്. ഓക്കെ, സോ ദാറ്റ് വി ക്യാൻ ഫിക്സ് ഡിഫറെൻറ്റ് ടൂൾസ്. ഓക്കെ, സോ സിക്സ് ഡിഫറെൻറ്റ് ടൂൾസ് ക്യാൻ ബി ഫിറ്റഡ് ഇൻ എ ടറട്ട് ഹെഡ്. ഓക്കെ, ഓൺലി വൺ ടൂൾ ക്യാൻ ബി ഫിറ്റഡ് ഇൻ എ ടെയിൽ സ്റ്റോക്ക്, ഇസ്ന്റ് ഇറ്റ്. ടെയിൽ സ്റ്റോക്ക് അറ്റ് എ ടൈം ഒറ്റ ടൂൾ മാത്രമേ പറ്റുള്ളൂ, ടറട്ട് ഹെഡിൽ അങ്ങനെയല്ല. വി ക്യാൻ യൂസ് സിക്സ് ഡിഫറെൻറ്റ് ടൂൾസ്. ഓക്കെ, സോ അവൈലബിൾ സ്പീഡ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ക്യാപ്സ്റ്റൺ ലേക്ക് ടറട്ട് ലേതിൽ സ്പീഡ്സ്, നമ്പർ ഓഫ് സ്പീഡ്സ് ആർ മോർ, ടൂൾ ചേഞ്ചിങ് ടൈം ഇസ് ലെസ്. ഓക്കെ, ടൂൾ ക്യാൻ ബി ചേഞ്ച്ഡ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ദ മെഷീൻ, ദാറ്റ് ഇസ് ദ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു ബി റിമെമ്പേർഡ്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക് ലേത്ത് എന്ന് പറയുന്നത് ഒരു മാസ് പ്രൊഡക്ഷൻ, അതായത് ക്യാപ്സ്റ്റൺ ലേക്ക് ടറട്ട് ലേത്ത് വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ എ മാസ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി ടൂൾ സെൻറ്ററിങ്, അതായത് ടൂൾ ഇസ് സെൻറ്റേർഡ് മാനുവലി ആഫ്റ്റർ ചേഞ്ചിങ് ദ ടൂൾ. സെൻറ്റർ ലേത്തിലൊക്കെ നമ്മൾ ടൂള് കറക്റ്റായിട്ട് ചെയ്യുന്നത്, ഇപ്പം ടെയിൽ സ്റ്റോക്കിൽ സെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ടൂള് അത് സെൻറ്റർ ചെയ്യുന്നത് മാനുവലിയാണ്, മറ്റത് നമ്മൾ ഓട്ടോമാറ്റിക്കലി സെൻറ്ററിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സെമി ഓട്ടോമാറ്റിക്സ് അല്ല. സോ ഓൺലി വൺ ഓപ്പറേഷൻ ഇസ് ഡൺ അറ്റ് എ ടൈം ഇൻ സെൻറ്റർ ലേത്ത്, ആൻഡ് മെനി മോർ ദാൻ വൺ ഓപ്പറേഷൻ ക്യാൻ ബി ഡൺ അറ്റ് എ ടൈം. ഇനി ഞാൻ ഒരു ക്യാപ്സ്റ്റൺ ടറട്ട് ലേത്ത് എങ്ങനെയാണ് കാണാനെന്ന് കാണിച്ചു തരാം. ഓക്കെ, ക്യാപ്സ്റ്റൺ ആൻഡ് ടറട്ട് ലേത്ത്. ഓക്കെ, ക്യാപ്സ്റ്റൺ ലേത്ത്. ഇനി ക്യാപ്സ്റ്റൺ ലേത്തിൻ്റെയും ടറട്ട് ലേത്തിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ടറട്ട് ലേത്ത് ആൻഡ് ക്യാപ്സ്റ്റൺ ലേത്ത് വ്യത്യാസമുണ്ട്. ഓക്കെ 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 സർ, ഇത് ഒരു ഇങ്ങനെയാണ് ഒരു ഇതൊരു സെമി ഓട്ടോമാറ്റിക് ക്യാപ്സ്റ്റൺ ലേത്ത് ആണ്. ഓക്കെ, പൈസ ഉണ്ടോ? സെമി ഓട്ടോമാറ്റിക് ക്യാപ്സ്റ്റൺ ലേത്ത്. ഓക്കെ, കാണാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് കാണിച്ചിരുന്നതാണ്. ഓക്കെ, ടറട്ട് ലേത്ത്, ക്യാപ്സ്റ്റൺ ലേത്ത് ആൻഡ് ടറട്ട് ലേത്ത്സ്. ഓക്കെ, ടറട്ട് ലേത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഡിഫറൻസ് നമുക്ക് പഠിക്കാനുള്ളതാണ്, നമ്മൾ പഠിക്കും. ഓക്കെ, there are different types of അതായത് നമ്മളിപ്പോൾ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ലേത്തും ഒരു ടറട്ട് ലേത്ത്, അതായത് സെമി ഓട്ടോമാറ്റിക് ലേത്തും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഈ സെമി ഓട്ടോമാറ്റിക് ലേത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ക്യാപ്സ്റ്റൺ ലേത്ത് ആൻഡ് ടറട്ട് ലേത്ത് ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് അല്ല, പക്ഷേ എൻജിൻ അല്ല, അതിൻ്റെ നടുവിലായിട്ട് നിൽക്കുന്നതാണ്. റൈറ്റ്,
ഇങ്ങനെയാണ് കോമൺലി കാണാനുണ്ടാവുക. ഓക്കെ, ദിസ് ഇസ് എ ടർട്ടിൽ, ദിസ് ഇസ് എ ക്യാപ്സ്റ്റൺ ലീ. ഓക്കെ, ഇതാണ് ടെയിൽ സ്റ്റോക്കിന് പകരമുള്ള ടറട്ട് ഹെഡ് എന്ന് പറയുന്ന സാധനമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, കാണുന്നില്ലേ, ഇങ്ങനെയാണ് ഒരു ടറട്ടിൽ ഇതുണ്ടാവുക. യു ഡോണ്ട് ഹാവ് എ ടെയിൽ സ്റ്റോക്ക്, വി ഹാവ് എ ടറട്ട് ഹെഡ്. രണ്ടോ 1 2 3 4 5 6 അപ്പുറം ഉണ്ടാവും. കെൻ സി ലൈക്ക്, കാണാൻ പറ്റുന്നില്ലേ? Yes, sir. Yes. This is a turret lathe and this is a capstan lathe. Okay? So, നമ്മള് ടറട്ട് ലേത്തും ക്യാപ്സ്റ്റൻ ലേത്തും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കും. സ്റ്റഡി അബൌട്ട് എ ടറട്ട് ലേത്ത് ആൻഡ് എ ക്യാപ്സ്റ്റൻ ലേത്ത് ഡിഫറൻസ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം നമുക്ക് സെമി ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം മാത്രം പറയാം, കാരണം കൺഫ്യൂഷനേ വേണ്ട, അതുകൊണ്ടാണ്. ഓക്കെ, ഒറ്റ ദിവസം തന്നെ ക്യാപ്സ്റ്റൻ ലേത്തും ടറട്ട് ലേത്തും എല്ലാം പഠിപ്പിക്കുന്നില്ല. സെൻട്രൽ ലേത്തും ഇനി സെമി ഓട്ടോമാറ്റിക് ആൻഡ് ഓട്ടോമാറ്റിക് ലേത്തും തമ്മിൽ, അതായത് എൻജിൻ ലേത്തും സെമി ഓട്ടോമാറ്റിക് ലേത്തും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞപ്പോൾ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റഡി അബൌട്ട് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ആൻഡ് സം അതർ മെയിൻ പാർട്സ്, ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, കമ്പാരിസൺ. മോസ്റ്റ്ലി നമ്മൾ പറയാൻ പോകുന്നത് കമ്പാരിസണിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പാരിസൺ പഠിച്ചു കഴിഞ്ഞാൽ ഹാവ് ക്യാപ്സ്റ്റൻ ലേത്ത് ആൻഡ് എൻജിൻ ലേത്ത്, അല്ല ക്യാപ്സ്റ്റൻ ലേത്തും എൻജിൻ ലേത്തും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ നമ്മൾ ഇത് പഠിക്കും, ക്യാപ്സ്റ്റൻ ലേത്തും ടറട്ട് ലേത്തും തമ്മിലുള്ള വ്യത്യാസം പഠിക്കും. ഓക്കെ, ക്യാപ്സ്റ്റൻ ടറട്ട് ലേത്ത് അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ലേത്ത് എന്ന് പറയുന്ന പർട്ടിക്കുലർ ലേത്തും സെൻട്രൽ ലേത്തും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് പറയാം, റൈറ്റ്? അതുപോലെ നമുക്ക് ക്യാപ്സ്റ്റൻ ലേത്തും ടറട്ട് ലേത്തും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കും. ഓക്കെ, അപ്പം മെയിൻലി നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, ഒന്നാമത്തെ മെയിൻ പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതേണ്ട മെയിൻ പോയിന്റുകൾ, അതായത് ഡിഫറൻസ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ സെൻട്രൽ ലേത്തിൽ നിന്ന് സെമി ഓട്ടോമാറ്റിക് ലേത്തിലോട്ട് വന്ന കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് കുറേ പോയിന്റ്സ് ഉണ്ട്. ഒന്ന് മാനുവലി ഓപ്പറേറ്റഡ് ആണ് അല്ലേ, വൺ ഈസ് സെമി ഓട്ടോമാറ്റിക്. വൺ ഓഫ് ദ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് മെയിനായിട്ട് ഫസ്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഓൺലി വൺ ടൂൾ ക്യാൻ ബി ഫിറ്റഡ് ഇൻ ടെയിൽ സ്റ്റോക്ക്, ദർ ആർ 6 ഡിഫറെൻറ്റ് ടൂൾസ് ക്യാൻ ബി ഫിറ്റഡ് ഇൻ ദ ടെയിൽ സ്റ്റോക്ക്. അതായത് നമുക്ക് എന്തില്ല, ഇറ്റ് ഹാസ് എ ടെയിൽ സ്റ്റോക്ക്, ഇറ്റ് ഹാസ് ടറട്ട് ഹെഡ് അല്ലേ. ഒന്നിൽ സെൻറ്റർ ലേത്തിൽ ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, ക്യാപ്സ്റ്റൻ ടറട്ട് ലേത്തിൽ എന്താണ്, ടറട്ട് ഹെഡ് ആണ് ഉള്ളത്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ടെയിൽ സ്റ്റോക്ക് ദർ ഈസ് സംതിങ് എൽസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. യെസ് സർ. ഒരു കാര്യം കൂടിയുണ്ട്, ഈ ത്രെഡ് കട്ടിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ നമ്മള്, അത് ത്രെഡ് കട്ടിങ് എൻജിൻ ലേത്തിൽ നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാറില്ലേ. അപ്പം എൻജിൻ ലേത്തിൽ നിങ്ങൾ രണ്ട് ടൈപ്പ് ഓഫ് റോഡ്സ് ഉണ്ട് അല്ലെ, ശരിക്കും എൻജിൻ ലേത്തിൽ നമ്മൾ സെൻട്രൽ ലേത്തിൽ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻസ് ഓർമ്മയില്ലേ സെൻട്രൽ ലേത്തിൻ്റെ? ഞാൻ പറയുമ്പം ഓർമ്മിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് സ്റ്റോക്ക് എവിടെയാണ്, ആപ്രൺ എന്ന് പറഞ്ഞാൽ ആപ്രൺ എവിടെയാണ് അറിയാം. ഓക്കെ, സോ വി ഡു ഹാവ് എ ലീഡ് സ്ക്രൂ അല്ലേ സെൻട്രൽ ലേത്തിൽ, നമുക്ക് ലീഡ് സ്ക്രൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, റൈറ്റ്? എന്തിനാണ് നമ്മൾ മോസ്റ്റ്ലി ലീഡ് സ്ക്രൂ ഉപയോഗിക്കുന്നത്? ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത് നമ്മൾ ത്രെഡ് കട്ടിങ്ങിനാണ് ഉപയോഗിക്കുന്നത് അല്ലേ, റൈറ്റ്? ത്രെഡ് കട്ടിങ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലീഡ് സ്ക്രൂ ഉപയോഗിക്കുന്നത് മോസ്റ്റ്ലി. സോ ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത് എൻജിൻ ലേത്തിൽ നമുക്ക് അവൈലബിൾ ആണ്, ലീഡ് സ്ക്രൂസ് ആർ പ്രൊവൈഡഡ്. ഓക്കെ, പക്ഷേ ഈ സെൻറ്റർ, അതായത് സെമി ഓട്ടോമാറ്റിക് ലേത്തിൽ, ക്യാപ്സ്റ്റൺ ടറട്ട് ലേത്തിൽ ലീഡ് സ്ക്രൂ എന്ന് പറയുന്ന സംഭവമില്ല. ഓക്കെ, ലീഡ് സ്ക്രൂ എന്ന് പറയുന്ന സംഭവമില്ല, അതിന് പകരം ഈ ത്രെഡ് കട്ടിങ് ചെയ്യുന്ന മെത്തേഡ് വേറെയാണ്. ഓക്കെ, റൈറ്റ്? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ, ശരി. ഇനിയിപ്പം ഈ ഞാൻ പറഞ്ഞു നമുക്ക് ടെയിൽ സ്റ്റോക്കിന് പകരം ഒരു ടർട്ടാണെന്ന് പറഞ്ഞു അല്ലേ,
ടെയിൽ സ്റ്റോക്കിന് പകരം ഒറ്റ അറക്കാണ്. ഫോർ ദാറ്റ് ഈ ടെയിൽ സ്റ്റോക്കിൽ നമുക്ക് ഒറ്റ ടൂൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ടർട്ടിൽ നമുക്ക് മോർ ദാൻ വണ്ണ് ചെയ്യാൻ പറ്റും. ഇനി ക്യാപ്സ്റ്റൻ ലീറ്റിൽ ടർട്ടിൽ ലീറ്റിൽ തമ്മിൽ അതൊരു മെയിൻ വ്യത്യാസമാണ്, ടർട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻസിലാണ് അതിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിലും ഒരു വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇപ്പം തൽക്കാലത്തേക്ക്. ഓക്കെ, സോ ടർട്ട് ഹെഡ് ഉണ്ട്, ടർട്ട് ഹെഡ് രണ്ടിലും ഉണ്ട്, ക്യാപ്സ്റ്റൻ ലീറ്റ് ലീറ്റിലും ഉണ്ട്, ടർട്ട് ലീറ്റിലും ഉണ്ട്, ബട്ട് ദർ ഈസ് സം ഡിഫറൻസ് ബിറ്റ്വീൻ ദർ. ഓക്കെ, അപ്പം മൂന്ന് ഡിഫറൻസ് ഒരുമിച്ച് പഠിക്കുമ്പം കൺഫ്യൂസ് ആവാൻ പാടില്ല. ഓക്കെ, സോ ദീസ് ആർ ഡിഫറെൻ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ എ സെൻട്രൽ ലേത്ത് ആൻഡ് എ ക്യാപ്സ്റ്റൻ ടർട്ട് ലേത്ത്. ഇതൊക്കെ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, റൈറ്റ്, ഞാനൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. മോസ്റ്റ്ലി ഒക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഒരു കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് സെമി ഓട്ടോമാറ്റിക് ലേത്തിന് പഠിക്കണമെങ്കിൽ നമുക്ക് ക്യാപ്സ്റ്റൻ ലേത്ത് ടർട്ട് ലേത്ത് പഠിക്കുമ്പോൾ പഠിക്കാം, റൈറ്റ്? അതിൻ്റെ കൂടെ പോകുന്നതാണ് എൻ്റെ ഒരു ഭംഗി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മെയിൻ ആയിട്ട് സെൻട്രൽ ലേത്തിൻ്റെയും ക്യാപ്സ്റ്റൻ ടർട്ട് ലേത്തിൻ്റെയും ഡിഫറൻസ് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഡിഫറൻസ് പഠിക്കുമ്പോഴാണ് അവർ കുറച്ച് എളുപ്പമുണ്ടാവുക. ക്യാപ്സ്റ്റൻ ലേത്ത് ടർട്ട് ലേത്തിനെ പറ്റി ഇപ്പോൾ കുറച്ചൊരു ഐഡിയ ഇല്ലേ, എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു കൺസ്ട്രക്ഷൻസിലോട്ട് പോകുമ്പോൾ യു വിൽ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഇസ് ഇറ്റ്. ഓക്കെ ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ സെമി ഓട്ടോമാറ്റിക് ലേത്തിലോട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് ലേത്താണ് പഠിക്കണം വരുന്നത്. സെമി ഓട്ടോമാറ്റിക് ലേത്തിൻ്റെ ഈ ക്യാപ്സ്റ്റൻ ടർട്ട് ലേത്തിൻ്റെ ഡിഫറൻസ് നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, എന്നാവും ഒരു കാര്യം കൂടി പറയാം. ഈ സെമി ഓട്ടോമാറ്റിക് ലേത്തിൽ ഞാൻ ഷോ യു വൺ വീഡിയോ, സെമി ഓട്ടോമാറ്റിക് ലേത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, സ്വിച്ച് ടൈപ്പ് ഫംഗ്ഷനെ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പഠിക്കാനുള്ള ഒരു സാധനമാണ്. ഓക്കെ, ഐ ഷോ യു ദാറ്റ് ആഫ്റ്റർ. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു വീഡിയോ ആണ്, കാണാൻ പറ്റുന്നില്ലേ? റൈറ്റ്. Show you some. This is a process in semi-automatic lathe. മെറ്റീരിയൽ വ്യത്യാസമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കാണുന്നത് കേട്ടോ. നിറയ പോട്ടിട്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് മെറ്റീരിയൽ എന്താ, അതായത് ജസ്റ്റ് യു സീ ദിസ് അഡ്വാൻസ്മെന്റ്. നമ്മൾ കണ്ട ലേത്തിൽ നിന്നും പെട്ടെന്നൊരു സെമി ഓട്ടോമാറ്റിക് ലേത്തിലോട്ട് വരുമ്പോഴുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഓക്കെ ഓക്കെ സാർ, ഇത് ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് ജസ്റ്റ് കാണിക്കുന്നത് മാത്രം, ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ലേത്താണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ക്യാപ്സ്റ്റൻ ലേത്തിൻ്റെ കിട്ടുമോ എന്ന് നോക്കാം. ക്യാപ്സ്റ്റൻ ലേത്ത് മെഷീൻ, ദിസ് ഈസ് എ ക്യാപ്സ്റ്റൻ ലേത്ത്. ഇതാണ് ഒരു ഒറിജിനൽ ക്യാപ്സ്റ്റൻ ലേത്ത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒറിജിനൽ ക്യാപ്സ്റ്റൻ ലേത്ത് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ ഫിഗർ കണ്ടില്ലേ ക്യാപ്സ്റ്റൻ ലേത്ത് എന്ന് പറഞ്ഞിട്ട്, അപ്പം ആ ഫിഗറിൽ കണ്ടിട്ടില്ലേ ഈ നാല്? ആ റൈറ്റ്, ദിസ് ഇസ് എ ക്യാപ്സ്റ്റൻ ലേത്ത്. ഓക്കെ,
വി വിൽ സ്റ്റഡി അബൌട്ട് കാപ്സ്റ്റൺ ലീത്ത് ആൻഡ് ടാർട്ട് ലീത്ത് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ്, ഹൗ ഇറ്റ് കംസ്, അതിൻ്റെ സ്ട്രക്ചർ, കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ഓക്കെ സാർ.